season 2. നന്മയുള്ള ചിരിത്തിളക്കം മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം. ശ്രീ ലാൽ, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന്, നവ സിനിമയുടെ തിളക്കത്തിന് സ്വാഗതം. പ്രയാഗ മാർട്ടിൻ, ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം ഉഴവൂർ ബ്ലോക്ക് ക്ഷീര സഹകരണ സംഘത്തിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ജ്യോതിഷേട്ടാ, ഇപ്പൊ തന്നെ മലയാള സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് പ്രയാഗക്കുണ്ട്. കോമഡി സ്റ്റാർസിന്റെ വേദിയിലെത്തി ഇതിപ്പോ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പൊ പ്രയാഗ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇത്രയും ഒരു സ്വീറ്റ് സൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ടിട്ടേ, ഒരു നല്ല സിംഗർ ആണ്, ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ പാടി സ്റ്റേജ് ആണ്. പ്രയാഗ ഇന്ന് നമുക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ട് പാടാൻ പോവാണ്. തീർച്ചയായിട്ടും ഞാൻ പാടും. ഓക്കെ, പക്ഷെ എന്നോട് പാട്ട് പാടാന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പാടി കേട്ടപ്പോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടുന്നു. ഇതുവരെ ഒരു സ്ഥലത്ത് പാടി കേട്ടിട്ടില്ല ഞാൻ. പക്ഷെ അതുമല്ല, നമ്മള് ഈ സാധാരണയായിട്ട് പാടാൻ പറയുമ്പോഴത്തേക്ക് വളരെ ട്രെൻഡി ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പിടിക്കും. എനിക്ക് പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സോങ് ഓപ്റ്റ് ചെയ്തതിന് പ്രയാഗയ്ക്ക് ഒരു വലിയ കൈ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. ആൻഡ് ജഡ്ജസ്, ഓവർ ടു യുവർ സീറ്റ്സ്. യെസ് സർ. നമുക്കെല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂൾ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട ചിരി കാഴ്ചകളുമായിട്ട് വേദിയിലെത്താൻ പോവുകയാണ് പള്ളിക്കുടം ഗ്രൗണ്ടിന് വേണ്ടി കോമഡി സ്റ്റാർസിന്റെ അഭിമാന ടീം, ലക്കി സ്റ്റാർസ്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരതം. അടിച്ചന്ദനമണി 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 അടി അടിയായോ? ഇനി ചന്ദനമണി മര്യാദക്ക് പെയിന്റ് അടി. എന്നാന്ന് ചുമ്മാ വന്ന് ഉത്തരവിക്കണേ? എന്തിനാണ്? എടാ, രാവിലെ വന്ന് ഹെഡ്ഫോണും വെച്ച് പാട്ടും കേട്ടിരിക്കും, ഒരു പണിയും ചെയ്തതും. നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നോ? അതെന്നെ ചോദ്യം ആശാന ചോദിച്ചു. എന്റെ ആശാനെ ഞാൻ രാവിലെ 8 മണിയാകുമ്പോ ഇവിടെ വന്നില്ലേ? പോവാ.
ഒമ്പത് മണിയാകുമ്പോ ചായ കുടിക്കണില്ലേ, പിന്നെ ഒരു മണിയാകുമ്പോ ചോറിനല്ലേ, വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോ പിന്നെയും ചായ കുടിക്കണില്ലേ, നാലേക്കാലാകുമ്പത്തേയും ബ്രഷും കഴുകി വെക്കണില്ലേ, പിന്നെ എന്നെ ഞാൻ പണിയെടുക്കണെന്ന് പറഞ്ഞു. ഇതിന്റെ എവിടെയാണ് പണി? കാരണം നിന്നെ പോലെ ചെറുപ്പക്കാരനാണോ ആയിരിക്കണവൻ? ആ കണ്ടോ, അവൻ വന്ന വഴി അവന് അടിക്കാനുള്ള പെയിന്റ് അവൻ മിക്സ് ചെയ്ത് കൈയിട്ടിളക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുപിടിക്കും. അത് പെയിന്റ് മിക്സ് ചെയ്യണല്ല, പിന്നെ ആ പെയിന്റും പാട്ടൊക്കെ അത്ര ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ പെയിന്റ് കൊണ്ട് കൊടുത്ത പൈസ കിട്ടുക തപ്പിയെടുക്കണത് ഇളക്കൊണ്ടിരിക്കുവാണോ? ലൈൻ അടിച്ചോ. ഏ ലൈൻ അടിച്ചോ? ഇല്ല ഇല്ല, അതിന് ലൈൻ അടിക്കണോന്ന് പറഞ്ഞ് വന്നത്. പക്ഷെ എല്ലാം നാലാം ക്ലാസ് വരെയുള്ള കൊച്ചു പിള്ളേര്. എന്താ ചേനെ, എടാ ഈ ഭിത്തിയുടെ സെന്റർ വഴി ഒരു ലൈൻ അടിക്കാൻ പറഞ്ഞിട്ട് അത് അടിച്ചോന്നാ ചോദിച്ചത്? അച്ഛനെ എനിക്ക് അറിഞ്ഞൂടാ അച്ഛനെ ലൈൻ അടിക്കേ. ലൈൻ പഠിച്ചു അവനെ കാണിച്ചു കൊടുത്തു. നിന്റെ മൂത്തച്ഛന്റെ ഹാർട്ട് ബീറ്റ് വരച്ചു വെക്കാനാണോ പറഞ്ഞത്? ആണോ ലൈൻ വരയ്ക്കാനല്ലേ? എടാ ലൈൻ തെറ്റാതെ ഒരു ലൈനിങ് ഇട്ട് വരക്കാൻ പറഞ്ഞപ്പോ ഇ സി ജി വരച്ചു വെക്കണം. ഒരു സെക്കൻഡ് അച്ഛനെ നമുക്ക് തിരിഞ്ഞത്. ഒന്നും തിരിഞ്ഞത്, ഞാൻ തന്നെ തിരിഞ്ഞു നിൽക്കണേ. കാണാതെ വരക്കാനായിരിക്കും, ഞാൻ നോക്കുന്നതായിരിക്കും വിറക്കണ. പേടിയുണ്ട് നമ്മളെ. മനസ്സായി മനസ്സായി, എനിക്ക് സംഭവം വേണ്ടി. നീ കുടിച്ച ആകപ്പാടെ പ്രശ്നമല്ലോടാ. എന്നാ പ്രശ്നം? നിന്നെ കുറിച്ച് നാട്ടിൽ മൊത്തം അഭിപ്രായം മോശമാണ്. എന്നാ വിഷയം? ഞാൻ പകല് മുഴുവൻ വെള്ളം അടിച്ച് നാട്ടുകാർക്ക് സ്വസ്ഥതകളെ ഉണ്ടാക്കും. അത് പോട്ടെ, വൈകുന്നേരം നീ എന്തിനാണ് വീട്ടിൽ ചെന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കണത്? ഞാൻ ചിരിക്കും. എന്തിന്? അതിന് കാരണമുണ്ട്. നമ്മൾ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംഭവിക്കണേ. മദ്യപിച്ച ആയുസ് കുറയും, നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടൂല്ലേ? അപ്പൊ ഞാൻ കുടിച്ചു പോണ ആയുസ് ഞാൻ വൈകുന്നേരം ചിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചോണ്ടിരിക്കണേ, അറിയാവോ? അച്ഛനെ ഞാൻ എന്താണോ ഇനി, ഞാൻ ഇനി എന്ത് ചെയ്യണം? കോട്ടയത്ത് കളക്ടർ ഒഴിവുണ്ട്, പോയിരിക്കാവോ? അവര് കേറ്റോ കേറ്റോ. എടാ നിന്നോട് ബ്ലാക്ക് ബോർഡിന്റെ കളർ അടിക്കാൻ വന്നിട്ട് അടിച്ചോ? ആ ഇന്നില്ലേ. എടാ ബ്ലാക്ക് ബോർഡിന് കളർ അടിക്കണം. ഏത് കളർ അടിക്കണം? ബ്ലാക്ക് ബോർഡിന് ഏത് കളർ അടിക്കണമെന്നല്ലേ? അച്ഛനെ ബ്ലാക്ക് ബോർഡിന് ഏത് കളറാണ് ചേരുന്നത്? ബ്ലാക്ക് ബോർഡ് അടിക്കുന്ന കളർ പോലും അറിയാൻ വേണ്ടി. ഏതാ കളർ? എന്തായാലും ഞാൻ വൈകിട്ട് മരിച്ചിട്ട് വന്നോ. രണ്ട് ലിറ്റർ. അത് ഏത് കളറാണ്? നീലയും രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിക്കണം. അങ്ങനെ അടിക്കണോ? അങ്ങനെ അടിക്കണം. മാസ് പറഞ്ഞേക്കണം എന്താണെന്ന് അറിയോ? എന്താണ്? നല്ല കളർഫുൾ ആയിരിക്കണം സ്കൂള്. നല്ല കളർഫുൾ. ഇടാ മറ്റേത് ചെയ്തോ. ഏതാ സ്കെൽട്ടൻ ചെയ്തല്ലോ അവിടെ എടുത്തിട്ട് വന്നെ. ഒരു സെക്കൻഡ് കേട്ടോ, അതൊക്കെ എന്റെ ആശാന്. ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കി നോക്കി അങ്ങ് ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങ് വല്ലാതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ലെസ് ആകു, ഉസ് ആകു, സൈൻ തീറ്റ, കോസ് തീറ്റ. നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് വല്ല ഉപയോഗം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? കോസ് തീറ്റ ഒക്കെ പഠിച്ചിട്ട് പ്രയോജനമില്ല. തീറ്റ എടുക്കണ വല്ല പെയിന്റും എനിക്ക് പോകണം. ഓക്കെ കളർഫുൾ അല്ലേ? ഒരു ചുവന്ന റിബനും കെട്ടി കൊടുത്ത് ഡിസ്കോ കളിക്കാൻ വേണ്ടി. എടാ ഇത് ആ ഹെഡ് മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള പണി കൂടെ പോകും. കൊണ്ട കളർ മാറ്റി. ഒരു തരുവത്ത് ആ വെയിറ്റ് ഇളക്കി ഇത് മുക്കിയിട്. ഓ ഓ ഇതാണ് ഒരു കാര്യം പറയുമ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളർഫുൾ ആക്കാൻ നോക്കുമ്പോ എന്തോ ഒരു പണിയാ മക്കളോട്. എന്റെ ടീച്ചറെ ഈ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നാടകം പഠിച്ചു തീരുവോ? എന്റെ ദൈവം, ഇതാ നമ്മളെങ്ങനെ ഇവിടെ വന്നത്? വെറും സംവിധായകനൊന്നും അല്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ് കൂത്താട്ടുള്ള രാജ സാർ. ടീച്ചർ അത് പറയാൻ, ടീച്ചർ ഡാൻസർ ആണ്, ടീച്ചർ ആർട്ടിസ്റ്റ് ആണ്. എന്റെ ടീച്ചർ എനിക്ക് പിള്ളേരോടുള്ള കുസ്തി അർത്ഥത്തിൽ നാടകം പഠിച്ചോളും, ഞാൻ ശരിയാവത്തില്ല ടീച്ചർ. എല്ലാ കൊല്ലം കുട്ടികൾ മാത്രം ഇത് നടത്തിയാൽ മതി, നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് നടത്തണ്ടേ? ടീച്ചറിന്റെ ഒരൊറ്റൊരാൾ നിർബന്ധമാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടായി ടീച്ചർ എന്നെ സമാധാനം പറഞ്ഞു. എന്റെ മാഷം മാഷം ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ സാർ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു. ബഹുമാനോടെ കഴിഞ്ഞില്ലേ ഇത്? സോമോ എന്നായി പണികളൊക്കെ? പണി അങ്ങനെ നടന്നിട്ടിരിക്കല്ലേ. പിന്നെ നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേ നമ്മുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ അല്ല, അതിനുമ്പോ തീരുമോ? ഇത് ഇന്ന് തീരും, ഇല്ലെങ്കിൽ എച്ച് എം വന്നിട്ട് നിങ്ങളെ രണ്ടുപേരും തൂക്കി വിളിക്കും, അറിയാലോ. ഇല്ല ഇന്ന് തീർക്കും. ഇത് ഇവിടെ നിന്ന് മാറ്റി തരണേ, നമുക്ക് റിഹേഴ്സൽ ചെയ്യേണ്ടതാ. നാടകത്തിന്റെ റിഹേഴ്സൽ ചെയ്യണം. നാടകോ? നിങ്ങൾ ഇവിടെ വന്ന് റിഹേഴ്സൽ ചെയ്തോ, ഞങ്ങൾ സൈഡിൽ നിന്ന് അടിച്ചോളാം. അത് അതെങ്ങനെ ശരിയാവും? ഞാൻ ഒന്നാമത് ഞങ്ങൾ അധ്യാപകരാണല്ലോ, ഈ ആൾക്കാരുടെ മുമ്പ് നാടകം കളിക്കാൻ ഭയങ്കര ചമ്മലുണ്ട്, അതാണ് ഒരു കാര്യം. റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ എന്താ കുഴപ്പം? തന്നെയല്ല, റിഹേഴ്സൽ ചെയ്യുമ്പോൾ നാടകത്തിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്തു നിന്ന് ഒരാൾ കണ്ടാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അത് നേരം തന്നെയല്ല, സാറന്മാർ ഇവിടെ നിൽക്കുമ്പോൾ പെയിന്റിങ്ങിന് വല്ല കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് തിരുത്തി. ഇതെന്താ വരച്ച് വെച്ചേക്കണേ? ഇതെന്താ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന ഗുണപാഠത്തിലെ കുറുക്കന്റെയും മുന്തിരിയും വരയ്ക്കാനല്ലേ പറഞ്ഞത്? ഇതെന്റെ കുറുക്കൻ മുകളിൽ മുന്തിരി താഴെയും. അതെന്നെ പറ്റുന്നറിയോ? ഈ കുറുക്കനൊരു അർത്ഥക്കാരനാണല്ലോ, മുന്തിരിക്ക് വേണ്ടി ചാടിയപ്പോ കുതിപ്പിച്ചിട്ട് പൊങ്ങിപ്പോയി, കൂടിപ്പോയി. മുന്തിരിയും കവർന്ന് മുകളിലേക്ക് പോയി. അതാ മുകളിൽ ചെന്നിരിക്കുന്നത്.
അതീ പോയ വഴിക്ക് കയ്യും കാലും ഇട്ടപ്പോ മുന്തിരി പറഞ്ഞ് താഴ്ചക്ക് വീണതാണ്. ഇതിപ്പോ എന്താ പറഞ്ഞ പഠിപ്പിക്ക കുട്ടികളെ? ഇപ്പോഴും ആശയത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ ആശയം? മുന്തിരി പുള്ളിക്ക് കിട്ടിയിട്ടില്ല, മോളി കൊതിയായിട്ട് താഴ്ചക്ക് നോക്കിയിരിക്കുന്നത്. വിഷയില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പൊ മുന്തിരി നിങ്ങൾക്ക് മുകളിലാണ് നിർബന്ധമാണെന്നുണ്ടോ? ഇങ്ങനെ നോക്കിയാ മതി. കണ്ടോ, മര്യാദക്ക് പെട്ടെന്ന് ഇവിടെ പണിയെല്ലാം തീർത്തോ. ഞങ്ങൾ ഇത് ഉടനെ തന്നെ വരും. നാളെ രാവിലെ ക്ലസ്റ്റർ മീറ്റിംഗ് ഉള്ളതാ. ക്ലസ്റ്റർ മീറ്റിംഗ് നാളെ? മറന്നോ? ക്ലസ്റ്റർ മീറ്റിംഗ് ഞാൻ മറക്കോ ടീച്ചറെ? എനിക്ക് അറിയാം, മറക്കില്ലെന്ന് അറിയാം. ടീച്ചർ രാവിലെ, ടീച്ചർ നാളെ രാവിലെ റെഡിയാണ്. ഞാൻ വണ്ടി കൊണ്ട് വരുമ്പോ ടീച്ചർ കേറിയാണ് വീട്ടിലെ. മറ്റേ കാര്യം പറയണേ. ഇല്ല, ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം വരും. ആ ശരി ശരി, പറഞ്ഞ കേട്ടാ. എന്തിരി പറഞ്ഞ ക്ലസ്റ്റർ ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന്? എനിക്ക് അല്ലേനും തോന്നി. എന്തോ ഒരു ചെറിയ വണ്ടി കേടാ. ഈ ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞ സംഭവം എന്നറിയോ? അവർക്ക് വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, അവരുടെ ഒരു കോഡ. അത് നമ്മളൊരു ചെറുതടിക്കണി. നമ്മളെ എന്നാ പറഞ്ഞേ? പീക്കിരി അടിക്കുക, ചെറുതടിക്കുക, പത്തടിക്കുക. ആ അതുപോലെ ഒരു ക്ലസ്റ്റർ. ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുങ്ങണ്ടാന്ന് വെച്ചിരിക്കാൻ പോയി പണിയെടുക്ക്. ഇവിടെ ഗാന്ധിജിയുടെ പടം വരക്കണം എന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. എന്നിട്ട് ഗാന്ധിജിയുടെ പടം വരക്കാത്തെന്താ? ഇവിടെ മറക്കാത്ത എന്താണോ? അപ്പൊ ഗാന്ധിജിയുടെ വരം വരയ്ക്കാൻ ഞാൻ തുടങ്ങിപ്പോഴല്ലേ സ്കെച്ചിന് അടിക്കുന്നു പറഞ്ഞു അങ്ങോട്ട് പോയപ്പോഴേ. അതെല്ലാം പറഞ്ഞ കുറുക്കന്റെ മുന്തിരിയുടെ ഒക്കെ പറഞ്ഞു. സാർ ഒന്നും പറഞ്ഞിട്ട് കാര്യം, ഞാൻ എല്ലാത്തിനും സ്കെച്ച് പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കും. അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. അതോ ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? സ്കെച്ച് ഇട്ട് കൊടുക്കും. ആ ഞാൻ സ്കെച്ച് ഇട്ട് കൊടുക്കും, അവനത് ഫില്ല് ചെയ്ത് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ പണി. ഇതൊന്ന് വിളിച്ചാ ആ ശരം വരച്ചോ. അല്ല സ്കെച്ച് ഇടുന്നല്ലോ, വരക്കണം. അതുകൊണ്ടാണ് വരച്ചാൽ. അല്ല അത് കളർഫുൾ ആവണം കേട്ടോ. കളർഫുൾ മരങ്ങളിലെ പച്ച ഇലയാണ്. ഓ കുഴപ്പമില്ല, അത് പച്ച പിടിച്ച് വന്നുണ്ട് ചേട്ടൻ. അതാ തോമോ, തോമോ ഒരു കുഴപ്പമില്ല, കിടുക്കനാക്കി തരാം ഇപ്പം. ഗാന്ധിജി ഓക്കെ. ഇനി ഇതിന്റെ പേരിൽ ഒരു അക്കച്ചിക്കൽ വേണ്ട. എന്തോ ഗാന്ധിജി, ഇതാണോ ഗാന്ധിജി? ആ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്ന പടമല്ലേ ഇത്? ഇതെവിടെ ഗാന്ധിജി? ഈ വടിയും പിടിച്ച് നിൽക്കുന്ന ഗാന്ധിജി. ആ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. കാണണമെങ്കിൽ മതിലിന്റെ അപ്പുറേ പോകണം. നമ്മൾ മതിലിന്റെ ഇപ്പുറത്തായി പോയി. മതിലിന്റെ അപ്പുറത്ത് ഇങ്ങനെയാണ് ഗാന്ധിജിനെ വരയ്ക്കണേ. ചെറിയ പോരായ്മയുണ്ട്. വരയ്ക്കാൻ അറിയാവുന്ന ഒരാളുടെ പോരായ്മയുണ്ട്. അതാണ് ചിത്രശലഭവും പൂവൊക്കെ വരക്കണേ. ഏതോ ചിത്രശലഭവും പൂവും നമ്മളൊക്കെ പഠിക്കുമ്പോ ചിത്രശലഭം വലിയൊരു കുന്തവും ഇല്ല. ഇപ്പൊ പിള്ളേർക്ക് എന്തൊക്കെയാണ്? ചിത്രശലഭം, മരങ്ങള്, അരുവികള്, അതൊക്കെ വരച്ചു നോക്കണം. അതൊക്കെയാണ് ഭാഗ്യം. നമ്മൾ വെച്ചപ്പോ ഇതൊന്നും വേണ്ടായിരുന്നു, കാരണം അതൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ എല്ലാം കാണാനുണ്ട്. അതുകൊണ്ട് പിള്ളേര് കണ്ടുപിടിക്കാൻ വേണ്ടി സ്കൂളിൽ ഇങ്ങനെ വരച്ചു. സോമ എന്റെ ഭാര്യ മൃദുല ഉണ്ടാവും ടീച്ചർ. ഇവിടെ സാറുമായിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് കയറിയിരുന്നു. ആ ഇവർക്ക് നാളെ എന്തോ പരിപാടിയെ കൊണ്ട് ഇവിടെ നാടകത്തിന് റിഹേഴ്സൽ ഉണ്ട്. അപ്പൊ താമസിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. സാറുമായിട്ട് എങ്ങോട്ട് പോയത്? ഇപ്പൊ ആ റൂമിലേക്ക് കയറി. ഒരു അരമണിക്കൂറേ ഉള്ളൂ. എത്ര മണിക്കൂർ? അരമണിക്കൂർ. അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അരമണിക്കൂറാവോ? ആ അരമണിക്കൂർ. ഉള്ളത് തന്നെയാടാ, ഉള്ളത് തന്നെ. അവൾ എങ്ങോട്ട് പോയത്? അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. രണ്ടുപേരും കൂടി. എങ്ങോട്ട്? അങ്ങോട്ട്. അവിടെയാണോ? അവിടെയാണ്. അവിടെയാണോ? ഈ കാലം കൂടെ ഒന്ന് ഇതിനകത്തോട്ട് മുക്കിത്തരും. അതിനേക്കാ? എന്തിന്? അല്ലെങ്കിൽ ഒരു കാലി സോക്സ് ഇട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കം. എന്ത് പണിയാണ് കാണിച്ചത്? താഴത്തേക്ക് കുത്തലും താഴത്ത് പെയിന്റ് പിടിക്കലും കൃത്യമായിട്ടും വൃത്തിയാക്കി ഇടേണ്ട ഫ്ലോറാണ്. ഇവിടെ വെക്കല്ലോ കുത്തിയാ. നിന്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടി. നിന്നെ ഇത്തിക്കര പൊക്കിയോ? കാലും മുട്ടി ഞാൻ തല്ലുപിടിക്കണം. പെയിന്റ് പിടിച്ച കൊണ്ടുപോയി കഴുകടാ. അത് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, എനിക്ക് എനിക്ക് ശരിക്കും സാറും ടീച്ചറും കൂടിയേ ഈ എന്തൊരു ക്ലസ്റ്റർ മീറ്റിംഗോ? എന്തിനാ ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന് പറഞ്ഞു? ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റൂലോ. ഞാൻ പറ ഉള്ളതന്നെ ചേട്ടൻ. എന്തോ
അവിടെ ഓഫീസിന്റെ അകത്ത് എന്താ കണ്ടെന്ന് പറഞ്ഞേ? ഒരു ടീച്ചറും സാറും കൂടി അങ്ങോട്ട് കയറിപ്പോയി. എന്നിട്ട് ബാക്കിയാണ്ട് അവനാണ് കണ്ടത്. അവനാണ് എന്നെ വിളിച്ചത്. പറ, അവൻ പറഞ്ഞ് നീ ഞാൻ കണ്ടെന്ന്. സത്യമായിട്ടും കണ്ട കാര്യം പറ. അങ്ങനെയൊന്നും ഇല്ലെന്നും. അങ്ങനെയൊന്നും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഉള്ളായിരുന്നത്? ക്ലസ്റ്റർ മീറ്റിംഗ് എന്നൊക്കെ പറയണ കേട്ടോ, ഞാൻ നിനക്ക് തരാൻ പാടാണ്. സാറ് മീറ്റിംഗോ? അവളെ അടുത്ത് നാടകം എന്നാണല്ലേ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മീറ്റിംഗ് എപ്പോ കൊണ്ടുണ്ടാക്കിയത്? വേറെ വിചാരിക്കില്ലേ, ഈ വിദ്യാഭ്യാസം ഉള്ളവരുടെ ഓരോ കൂടെ അത്. നമ്മളിപ്പോ ചെറുതടിക്കാൻ നേരത്തെ നമ്മളെന്നെ പറഞ്ഞു ചെറുതടിക്കുക, അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞേ. അതൊരു ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നുമില്ലെന്ന്. പിന്നെ അവർ ചുമ്മാ നാടകത്തിന്റെ റിഹേഴ്സലായിട്ട് അങ്ങോട്ട് മാറിയതല്ലേ? ഉമ്മാര് ചുമ്മാ ഇല്ലവല്ലേ? കുഴപ്പമുണ്ട്. നമ്മുടെ കൂടെ പെയിന്റ് അടിക്കുന്ന ഒരു വലിയൊരു ടീച്ചറിനെ അടിച്ചോണ്ട് പോയത് എത്ര നാൾ കൊണ്ട് താമസിക്കില്ലേ? അത് പിന്നെ ടീച്ചറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കെട്ടിയെന്ന് പറഞ്ഞ ഒരു മുതു കിഴങ്ങനായിരുന്നു. പിന്നെ ഒരു കഴിവത്തും ഇല്ലാത്തവനെ, അതുകൊണ്ടാണ് ടീച്ചർമാരെ കെട്ടിയനെ കിഴങ്ങനെന്ന് അങ്ങനെ അടച്ചു പറയരുത്. അതിനെ ഒരു കെട്ടിയോനെ നിൽക്കുന്ന ആ ടീച്ചറെ ദൈവത്തെ പോലെ കാണാം. ആ വിഗ്രഹത്തെ വല്ലപ്പോഴും കൂടി പൂജിക്കുന്ന ഒരു പൂജാരിയാണ് ഞാൻ. മനസ്സിലായോ? വേറെ പോച്ചി എടുക്കുമ്പോ ഞാൻ വിളിക്കാം. ഹലോ 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 ഹലോ. ഓ, നീ എന്നെ എന്റെ അക്കോയാണോ? ആരാ? മനസ്സിലായില്ല. ഞാൻ പ്രശസ്ത ഡ്രാമ ആർട്ടിസ്റ്റ് കൂത്താളൻ രായൻ. കൂത്താട്ടുകുളം രാജൻ. കൂത്താട്ടുകുളം രാജൻ. എന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇങ്ങനെ പറഞ്ഞുതരാം. ഇവിടെ നീ എന്റെ കവചകുണ്ടലം പോയ കർണം കണ്ടായിരുന്നോ? ഇല്ല, ദൈവത്തിനെ കണ്ടില്ല. ഇല്ല, കണ്ടില്ല. കണ്ടില്ല? എന്റെ ദൈവമേ, അത് വളരെ നഷ്ടമായി പോയി. ആണോ? കവചകുണ്ടലത്തെ നഷ്ടപ്പെട്ട ആ കർണന്റെ കഥക്കകത്ത് ഇവിടുത്തെ മൃദുല ടീച്ചർ, ആ മൃദുല ടീച്ചറിന്റെ കുന്തി എന്റെ പൊന്നു ഒന്ന് കാണണ്ട തന്നെ. എന്നെ മനസ്സിലായില്ല എനിക്ക്. അല്ല, ഇവിടുത്തെ മൃദുല ടീച്ചർ അതിനകത്ത് കുന്തിയാട്ട് അഭിനയിക്കുന്നു. അതാണ്, ആ കുന്തിയാട്ട് അഭിനയിക്കുന്ന സത്യം പറഞ്ഞാൽ നൂലിലെ വ്യത്യാസത്തിലാണ് സംസ്ഥാന അവാർഡ് നഷ്ടപ്പെട്ടത്. ആണോ? പിന്നെ മൃദുല ടീച്ചർ വിളിച്ചു നോക്കി. ആണോ? പിന്നെ മൃദുല ടീച്ചർക്ക് എന്നെ അറിയാമല്ലോ. അപ്പം അവാർഡ് മൃദുലത്തിൽ നിന്ന് കുന്തിക്ക് കിട്ടുന്നതായിരുന്നു. കിട്ടേണ്ടതായിരുന്നു. അത് പോയി. പിന്നെ മൃദുല ടീച്ചർ ഞാനും ആയിട്ടുള്ള ആ ബന്ധം കൊണ്ടാണ് ഇപ്പോഴും എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നത്. എന്ന് തുടങ്ങിയത്? കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആര്? അല്ല, ഈ മൃദുല ടീച്ചറെ പഠിപ്പിച്ചതല്ല. എന്താ പഠിപ്പിച്ചത്? മറ്റേ കുന്തി. ഞാൻ എന്നോ ആണോ പറയുന്നത്? എന്റെ നാടകത്തിൽ കുന്തിയായിട്ട് അഭിനയിച്ചതാണ് ഇവിടുത്തെ മൃദുല ടീച്ചർ. കഥാപാത്രത്തിന്റെ പേരാണോ പറഞ്ഞത്? പിന്നല്ലാണ്ടി. ആ ടീച്ചറെ ഒന്ന് വിളിച്ചേ. ടീച്ചറെ ഒന്ന് കേട്ട്. വരുന്നു വരുന്നു വരുന്നുണ്ട് വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കണക്ക് മാഷ്, ഇത് ഞങ്ങളുടെ മലയാളം മാഷ്, ഇത് ഞങ്ങളുടെ പി ടി മാഷ്. ഭർത്താവ്, ഇതിന്റെ കണക്ക് മാഷ്, ഇത് ഞങ്ങളുടെ പി ടി മാഷ്, ഇത് ഞങ്ങളുടെ മറ്റേ മലയാളം മാഷ്. ഭർത്താവിന്റെ അടുത്ത് ഇതാണ് ഭർത്താവ്. അപ്പൊ നമ്മുടെ നാടകത്തിന്റെ കാര്യമല്ലേ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകം എന്ന് പറയുന്നത് നാടകത്തിൽ നിന്നും സിനിമയിൽ നിന്നും വേറിട്ടെടുക്കുന്ന ഒരു സംഭവമാണ് ഞാൻ നാടകമായിട്ട് ചെയ്യാൻ പോകുന്നത്. വൈശാലി. വൈശാലി നാടകമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈശാലി വേണ്ട. ഇവിടെ ശരിയാവത്തില്ല, മഴയത്ത് ഡാൻസ് ഒക്കെ ഉള്ളല്ലോ. അത് വേണ്ട. അതുകൊണ്ട് അത് പറ്റത്തില്ല. അതിനകത്ത് മൃദുല തന്നെ ചെയ്യാൻ പറ്റത്തില്ല. വൈശാലി മൃദുല ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇന്നൊരു കാര്യമുണ്ട്, മൂന്ന് ദിവസമേ ഉള്ള വാർഷികത്തിന്, അതിനാ ചോദിച്ച ഡയലോഗ് പഠിക്കണം. അതൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടറൈസേഷൻ ചെയ്യാം. ഇത് രാജഗുരു. രാജഗുരു രാജഗുരു രാജാവ് 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 പിന്നെ കണക്ക് മാഷാണ്. കണക്കിനുള്ള ഡയലോഗേ തരാവൂ. കണക്കിനുള്ള ഡയലോഗ് അല്ല, അധികം ആയിപ്പോയേക്കാൾ ഞാൻ കൈ നിൽക്കില്ല. അപ്പൊ കണക്കിനുള്ള ഡയലോഗ് ആണ് വേണ്ടത്. ആദ്യം നമുക്ക് സീനുകൾ ആരംഭിക്കാൻ പോകും. സാറേ, എന്റെ വേഷം പറഞ്ഞില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളാണല്ലോ രാജ്യത്തെ രാജാവാണ് താങ്കൾ. ഇതവിടുത്തെ രാജഗുരു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കാല് മടങ്ങുന്ന സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതിനകത്ത് ഞാനിവിടുത്തെ ട്രില്ലി മാഷ കാല് മടങ്ങത്തില്ല. ട്രില്ലി മാസ്റ്ററെ കാല് മടങ്ങത്തില്ല. എല്ലാ സ്കൂളാണ് ഇത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ എന്തോന്ന് വെച്ചാൽ, അവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംഗരാജ്യത്ത് ഭയങ്കര കൊടും വരൾച്ചയാണ്. ആ കൊടും വരൾച്ച, അവിടെ വെള്ളമില്ല. അവിടെ കുടിക്കാൻ പോലും സ്വല്പം വെള്ളമില്ല. വെള്ളമില്ലേ ഇല്ല. വെള്ളമില്ലേ ഇല്ല. വെള്ളമില്ല പണി മുടങ്ങും.
പെയിന്റിന് കലക്കാൻ വെള്ളം വേണം, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിയും കാലം കഴിയാൻ വെള്ളം വേണം. സോമ ഇതിവിടെ നാടകം പഠിക്കാണ്, നിങ്ങളവിടെ പെയിന്റിംഗ് ആണല്ലേ, അവിടെ പോയി പെയിന്റ് അടിക്കുന്നു. ഇവിടെ വെള്ളമില്ലാത്ത കാര്യമല്ല പറഞ്ഞത്, അംഗരാജ്യത്ത് വെള്ളമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അംഗരാജ്യത്ത് വെള്ളമില്ല, അംഗരാജ്യത്തെ പഞ്ചായത്തിൽ പോയി പറയണേ കുളി വന്നല്ലേ പറഞ്ഞത്. അറിയാവൂ അപ്പൊ അങ്ങനെ വെള്ളമില്ലാത്ത സമയത്ത് വൈശാലി ഹൃഷ്യസിംഗിനെ വശീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് കാട്ടിലേക്ക് പോകാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ സീൻ. അപ്പൊ ആദ്യമായിട്ട് ആ രാജഗുരുവും രാജാവും കൂടെ അങ്ങോട്ട് ആ കൊട്ടാരത്തിൽ ഇറങ്ങി വരും. രാജാവിന് ഗുരുവോ? രാജാവിന് ഗുരുവല്ലേ, രാജാവും രാജഗുരു ഇറങ്ങി വരൂ. അവിടെ ഇവിടെ രാജാവും രാജഗുരു ഇറങ്ങി വരാനല്ല പറഞ്ഞത്, നീ ഒക്കെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ മനസ്സിലിപ്പോ അങ്ങനെയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പൊ. എന്തിനാണ് പണി ഏൽപ്പിക്കാലോ? നിങ്ങൾ ഇവിടെ നോക്കി നിങ്ങളുടെ പണി ചെയ്ത രാജാവും രാജഗുരു ഇറങ്ങി വരൂ. രാജാവേ, കുളിക്കാനും ആൾക്കാനും നനയ്ക്കാനും ഒന്നും വെള്ളമില്ല, നമ്മളിപ്പോ എന്താ ചെയ്യണം? ഒരു കുഴൽക്കിണർ കുളിക്കാം. ഏയ് കുഴൽക്കിണർ ഭയങ്കര ആഴമില്ല, അതൊന്നും പറ്റൂല, അത് ശരിയാവില്ല. അങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞാ മതിയാ. ഒറ്റ അടി വരും കൂട്ടോ, അംഗരാജ്യത്ത് പോയി കുഴൽക്കിണർ ഉണ്ടാക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ പോയി ഡയലോഗ് പഠിക്കും, പോയി ഡയലോഗ് പഠിക്കും. എന്റെ പൊന്നും പൃഥ്വിരാജ്, ആ ഒരു കാര്യം പറയാം, ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് പ്രതീക്ഷിച്ചില്ലെങ്കിൽ സത്യമായിട്ട് നാടകത്തിൽ നിന്ന് പൃഥ്വിരാജ് ഞാൻ കട്ട് ചെയ്യും. മൂന്ന് ദിവസമുള്ളൂ, ഞങ്ങളൊന്ന് പഠിച്ചോട്ടെ. ടീച്ചർ ഞാൻ കൊണ്ടുപോട്ടോളാം, ഞങ്ങൾ റിഹേഴ്സൽ. അപ്പൊ അടുത്ത സീൻ എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൃഷ്ണശൃംഗിന്റെ തപോവനത്തിലേക്ക് വൈശാലി അങ്ങനെ ആകർഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സീനാണ്. അപ്പൊ വൈശാലി അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു വന്നേ എടുത്തോളൂ. ഇത് തപോവനത്തോട്ട് കൃഷ്ണശൃംഗനെ കാണാൻ പോകും, അല്ലാതെ ശബരിമല കയറാൻ വേണ്ടി പോകുമല്ല കേട്ടോ. ഇങ്ങനെയാണോ കൃഷ്ണശൃംഗനെ കാണാൻ പോകുമ്പോ ഒരു ശൃംഗാരമൊക്കെ വേണം. നാട്യശാസ്ത്രത്തിൽ പറഞ്ഞ മുന്നേ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രൈവർ അടിച്ചിട്ട് പെയിന്റ് അടിക്കണം. ഡ്രൈവർ അടിച്ചിട്ട് എടോ, നാട്യശാസ്ത്രത്തിൽ പ്രൈമറി അടിച്ച് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞത്. നാട്യശാസ്ത്രത്തിൽ പറഞ്ഞപോലെ പറഞ്ഞിരിക്കുന്നത് കണ്ണത്തെടുത്തു മനസ്സെത്രം, മനസ്സെത്തുന്നിടത്ത് കാലെത്തണം. ഇതൊക്കെ വെച്ചിട്ട് കാര്യമില്ല, അതിനൊക്കെ തന്നെടുത്ത് ബ്രഷ് എത്തണം, എന്നാലും അടിക്കാൻ പറ്റുമോ? ഒന്ന് ഒരു കാര്യം ചെയ്യ് വൈശാലി, ശൃംഗാരഭാവത്തിൽ എന്റെ പൊന്ന് ശൃംഗാരം അറിയത്തില്ല, മറന്നു ഞാൻ. എന്റെ പൊന്ന് മൃദുലെ, നിന്റെ കുന്തി എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കാം. ആ സംഭവം അവിടെ വരണം, ആ സാധനം അവിടെ വന്നെങ്കിലേ കൃഷ്ണസിംഗിനെ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഓക്കെ ആയിക്കെ, ചെയ്താലും തപസ് വേണ്ടേ? തപസ് വേണ്ടേ? തപസ് വേണ്ടേ? കൃഷ്ണന്റെ ഒറ്റക്കാലിരിക്കാം. ആ ഓക്കെ, ആ അങ്ങനെ അതെ. എന്റെ ഹൃഷ്യസിംഗ വൈശാലിയെ കാണുമ്പോഴത്തേക്ക് ഹൃഷ്യസിംഗ എന്താ തോന്നേണ്ടത്? നൂറിന്റെ പേപ്പറിട്ട് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല മനസ്സായി, പിന്നെ കയ്യിലോട്ട് തെന്നി തെന്നിപ്പോയി. എടോ, ഇവിടെ നാടകത്തിന് ഡയലോഗ് ഇടയ്ക്ക് തന്റെ പേപ്പർ പിടിച്ച് ഇങ്ങോട്ട് കേറ്റാതെ, ഞങ്ങളുടെ പെയിന്റിങ്ങിനെ അകത്തേക്ക് നിങ്ങളുടെ നാടകം കേറ്റാതെ. വൈശാലി അവിടെ വരുന്നു, ഹൃഷ്യസിംഗിനെ പ്രണയിക്കുന്നു. ആ സീനെ കൊണ്ട് എടുത്ത പാട്ടിട്ടോ. ആ ഒറ്റക്കാലം ഒറ്റക്കാലം ഒറ്റക്കാലം. ആ ഇനി അവിടെ നിന്ന് ഇറങ്ങിയാണല്ലോ, നിന്റെ മാന്റെ എല്ലാം ഞാൻ തല്ലിപ്പൊടിച്ച് ദൂരെ കളയാം കേട്ടല്ലോ. വശീകരിച്ച് കൊണ്ടുപോകുന്ന ചോദിക്കും, ചോദിച്ചു ക്രിസ്ത്യസിംഗും ചോദിച്ചോളൂ. ഞാൻ വന്നു. ക്രിസ്ത്യസിംഗും ചോദിച്ചോളൂ, താങ്കൾ ആരാണ്? നാം അങ്ങേ പോലെ തന്നെ ഒരു പ്രപഞ്ച സൃഷ്ടിയാണ്, സ്ത്രീ എന്ന് പറയും. സ്ത്രീയോ? നോം ഇതിനു മുമ്പ് സ്ത്രീയെ കണ്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? എന്ന് സ്റ്റാഫ് റൂമിൽ പെണ്ണുങ്ങൾ നടക്കാൻ നിറങ്ങുന്ന നീ സ്ത്രീയെ കണ്ടിട്ടില്ലേ? എന്ത് സ്ത്രീയെ കണ്ടിട്ടില്ലെന്ന് വൈശാലിയുടെ അടുത്തായാലോ. ഇവിടെ എന്തു മനോഹരമായ പച്ചപ്പാണ്.
അത് ഇവിടെ മാത്രമേ പറ്റുള്ളൂ, പുറയിലൊക്കെ ഭയങ്കരമായിട്ട് നീല അടിച്ചിട്ടുണ്ട് നമ്മള്. ഒന്ന് പോയി പെയിന്റടിക്കാമോ, നാടകം ഒന്ന് കളിച്ചോട്ട്. പച്ചയും കൊണ്ട് ഇറങ്ങിയൊക്കെയാണ്. ഇനി അടുത്ത പ്രണയസീനാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നു, പരസ്പരം പ്രണയിക്കുന്നു, പ്രണയിക്കും, പരസ്പരം പ്രണയിക്കുന്നു. അജയന് അജയന് പരസ്പരം പ്രണയിക്കുന്നു. അയ്യോ ഇജേ, ആ ആ എടുക്കട്ടെ അടുക്കട്ടെ അവിടെ. എടാ കുറച്ച് കളറെടുത്തവനെ മോന്തയ്ക്ക് അടിച്ചവനെ മാറ്റിയെടുത്തവനെ ചുമ്മാതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, വൈശാലി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് 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 ഇങ്ങനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരും. അംഗരാജ്യത്തേക്ക് കൊണ്ടുവരും, 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 കൊണ്ടുവരും. അങ്ങനെ മലയല്ലേ, മല മല ഇടിഞ്ഞു, ഇവിടെ കൊണ്ട് ഇവിടെ ഒരു കാര്യം. ബസ് പോകുമ്പോ ഇടോ, ബസ് പോകുമ്പോ ടീച്ചറെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടോളം, താനൊന്ന് പോയി തരാവോ? നീ കൂടുതൽ വിടണ്ട. ഒരു കാര്യം, അംഗരാജ്യത്തിലെത്തുന്നു, അംഗരാജ്യത്തിലെത്തുന്നു, രാജാവും രാജഗുരു ഇവിടെ നിൽക്കുന്നു. രാജാവ് പറയുന്നു, ഹാ മുനികുമാരൻ എത്തിയിരിക്കുന്നു, മുനികുമാരൻ എത്തിയിരിക്കുന്നു, സന്തോഷിക്കൂ. ആകെ ഒരാൾ വെച്ച് എന്തോ സന്തോഷിക്കുക. പിന്നെ നീ സാറിന് വേണ്ടി ഇനി പിന്നെ അയലോക്കത്ത് നാളെ വിളിച്ചോണ്ടിരാൻ പറ്റുമോ? സന്തോഷിക്കൂ, സന്തോഷിക്കൂ. ആനന്ദ നൃത്തമാടു, ആനന്ദ നൃത്തമാടു, മഴ വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു. എന്റെ ഒരൈറ്റമെങ്കിലും എന്നെ ഒന്നെങ്കിലും എടുക്ക്. ഇതൊന്നും അല്ലത്, ഈ മലയൊന്നും അല്ല, വേറെ വെറൈറ്റി ഉണ്ട്. എന്റെ മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്, അതാണ്. എന്താ ഒരു കാര്യം ചെയ്യ്, മാസ്റ്റർ പീസ് ആയിട്ട് ഞാനത് കണ്ടു നോക്കട്ടെ, അടുത്ത നാടകത്തിൽ അത് നിനക്കൊരു ചാൻസ് തരാം. ഓക്കെ ആണല്ലോ, പോയിട്ട് വാ. ഇത് കഴിഞ്ഞാൽ ഇത് ഏത് മയിൽപ്പിരി വരയ്ക്കണേ. അപ്പൊ ഒരു കാര്യം, സന്തോഷിക്കുന്നു, മഴ വരുന്നു, മഴ വരണം. നിങ്ങൾ അഭിനയിച്ചു പറയുക, ഞാൻ മഴ ഇട്ടേക്കാം. അജിതാരെ ഇവിടെ കൊണ്ട് മണ്ണ വെച്ചേ. എടോ ഞങ്ങള് ബ്രഷ് വരെ കൊണ്ടുവച്ചാണ്, മണ്ണ എടുത്താണോ? താ മഴ ഉണ്ടാക്കണേ. ഇതാണ് എന്റെ മാസ്റ്റർ പീസ്, ലങ്കാദഹനം. കത്തിരി സാറേ, ഇത് കത്തിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ നിക്കുന്ന ഈ സ്കൂളും ഞങ്ങളെല്ലാം ഇവിടെ കത്തി ചാമ്പലായി പോയി. ഞാൻ പറയാം, ഇപ്പൊ കത്തിച്ച പിന്നെ നിങ്ങളെല്ലാരും ചാമ്പലായി പോയി. എന്റെ മൃദുലേയും ചാമ്പലാവോ? മൃദുലേക്ക് നിന്ന് കത്തും, നിന്ന് കത്തും. പിന്നെ എന്നാ എന്റെ മൃദുലേ കേറിക്കോ. It's a time to take a very short break. മതില് വരക്കുന്നത് അത് ഗംഭീരം. നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ എടുക്കാൻ. ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വന്ന ഒരു ടി വി പ്രോഗ്രാമേ അല്ലാത്ത രീതി. സോറി, ഞാൻ മറന്നുപോയത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ലക്കി സ്റ്റാർസ്, സ്കെലിറ്റന് പെയിന്റ് അടിച്ചത്, ദെൻ മഹാത്മാഗാന്ധിയുടെ ചിത്രം വരച്ചിട്ട് മതിലിനപ്പുറത്താണെന്ന് പറഞ്ഞത്, ലൈൻ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇ സി ജിയുടെ റീഡിംഗ് പോലെ വരച്ചത്, അതൊക്കെ തന്നെ നല്ല ഹ്യൂമറായിരുന്നു. പിന്നെ
പെയിന്റിംഗ് നടക്കുന്ന ക്ലാസ് റൂമിൽ തന്നെ നാടകത്തിന്റെ റിഹേഴ്സൽ നടത്തുക. അതിൽ നല്ല തോട്ടുണ്ട്, അവിടെ ധാരാളം സ്കോപ്പുണ്ട്. അഭിനയിച്ച് എല്ലാവരും ഫലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് സജഷൻസ് എനിക്കുണ്ട്. ഒന്ന്, ശ്യാമിൻ്റെ ക്യാരക്ടർ ഒരു സംശയാലുവായിട്ടുള്ള ഭർത്താവ് എന്നതിനപ്പുറം ഓവർ സ്നേഹം കാരണം ഇതേപോലുള്ള റൊമാൻറ്റിക് സീൻ അഭിനയിക്കുമ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസകരമാവുമായിരുന്നു. ഒന്ന്. രണ്ട്, ഭാസിയുടെയും ബിൽബിൻ്റെയും ഒക്കെ ഏരിയ, സുധീഷിൻ്റെയൊക്കെ ഏരിയ കറക്റ്റാണ്. ഇവിടെ ഇപ്പുറത്തെ റിഹേഴ്സൽ നടക്കുമ്പോൾ അപ്പുറത്ത് അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി അവർ നടത്തുന്ന ഡയലോഗ്സ് അതവർ ഇഗ്നോർ ചെയ്യുക, പ്രേക്ഷകർക്ക് ചിരിയും കിട്ടും, ഇതൊരു ഫോഴ്സ്ഡ് ആണെന്നൊരു തോന്നൽ വരികയുമില്ല. ഇപ്പം നിങ്ങൾ അവതരിപ്പിച്ച് സൂര്യയും എല്ലാവരും കൂടെ അത് ഗംഭീരമാക്കിയെങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഓൾ ദി ബെസ്റ്റ് അഗൈൻസ്റ്റ് ആസ്. നന്നായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനകത്തൊരു ബ്രില്യൻസ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഈ ക്ലാസ് റൂമും പെയിൻറ്റേഴ്സും നാടക റിഹേഴ്സലും എന്ന് പറയുന്നൊരു ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നത്, അത് ഒരുപാട് ചാൻസ് ഉണ്ട്, ചാൻസ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒരു ചാൻസുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ മതില് വരക്കുന്നത് അത് ഗംഭീരം. നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ എടുക്കാൻ. പലപ്പോഴും ഞാൻ ഇവിടുത്തെ സ്കിറ്റ് മറന്നിട്ട് ആ പെയിന്റിങ് നോക്കി വന്നു. ഭർത്താവിന്റെ ആ ഒരു സങ്കടം ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് സംശയാലുമായിട്ടല്ല തോന്നുന്നു, എനിക്കതും ആ ഒരു ഇഷ്ടം കൊണ്ട് പറയുന്നതായിട്ടല്ല. അവിടെ ഇവര് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞപ്പോ ഇന്ന് കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നിടത്ത് ഒരു സംശയാലുവിന്റെ ഒരു എലിമെന്റ് അവിടെ വരുന്നുണ്ട്. അല്ല, ഈ ദുഷ്ടന്മാര് പറയുന്ന അങ്ങനെ കുഴപ്പമാണെന്ന് തോന്നുള്ളു, ആരാണെങ്കിലും സംശയിച്ചു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ സാറ് നല്ലൊരു കാതികന്റെ ലുക്കുണ്ട്. പെയിന്റിങ് ആശാൻ നന്നായിട്ടുണ്ട്, സഹായികൾ നന്നായിട്ടുണ്ട്, മൊത്തത്തില് നല്ല രസമായിരുന്നു. റിമി, നിങ്ങള് നല്ലൊരു അഭിനേതാക്കൾ മാത്രമല്ല, എല്ലാവരും നല്ല ഒരു ആർട്ടിസ്റ്റ്, അതായത് നല്ല പെയിന്റിങ്ങിൽ കഴിവുള്ള ആൾക്കാരായിട്ടാണ് ഈ സ്കിറ്റിലൂടെ കാണിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിൽബിന് നല്ലൊരു അഭിനേതാവ് മാത്രം, എത്ര രസമായിട്ടാണ് ഇത് വരയ്ക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് തന്നെ തോന്നി. പിന്നെ തമാശയാണെങ്കിൽ ഇന്ദ്രനീലമിയൊരു പാട്ടിൽ സൂര്യയും ആ നിങ്ങളെല്ലാവരും കൂടെ ഒരുക്കിയ ഒരു നാടകം ഇത്, അതിൽ ശ്യാമിനൊരു ഗംഭീര കേടി കൊടുക്കണം. എത്രയാണെങ്കിലും ശരിക്കും നമുക്ക് സങ്കടം തോന്നിപ്പോകുന്ന ഒരു ഭർത്താവായിട്ട് ഒരൊറ്റക്കാലിൽ കുറേ നേരം ഇങ്ങനെ ആ പെയിന്റിൽ കാലുമുക്കി ശ്യാമു നടന്നു. ടീച്ചറും കൂടിയേ, ഈ എന്തൊരു ക്ലസ്റ്റർ മീറ്റിംഗോ? എന്തിനാ ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന് പറഞ്ഞത്? അങ്ങനെ മൊത്തത്തില് നല്ലൊരു സ്കിറ്റായിരുന്നു. പിന്നെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ ഇന്ന് ഈ പണിക്കാരൻ ചോദിച്ചപ്പോഴത്തേക്കും കോട്ടയം കളക്ടറുടെ ഒഴിവുണ്ട്, വേണേ അങ്ങോട്ട് പോയിക്കോളെ. കോട്ടയംകാർക്ക് ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ശരി, ഓക്കെ, താങ്ക് യു. പ്രയാഗ, ഇതിൽ ഞാൻ സ്കിറ്റ് കാണുന്നേക്കാളും കൂടുതൽ ചിരിച്ചത് പ്രയാഗയുടെ എക്സ്പ്രഷനും ഈരിപ്പും ഒക്കെ കണ്ടത്. കാരണം ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ കോമഡി സ്റ്റാർസ് കാണുമ്പോൾ കാലൊക്കെ കയറ്റി അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ പാത്രത്തിൽ പ്ലേറ്റിൽ ചോറൊക്കെ ഉണ്ടിട്ട് നമ്മൾ ഇരിക്കുകയല്ലേ. ഒരു ടി വി പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വന്നൊരു ടി വി പ്രോഗ്രാമേ അല്ലാത്ത രീതി. സോറി, ഞാൻ മറന്നുപോയത്. ഒറ്റ മോളേ ഉള്ളൂ.
വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എല്ലാവരും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പറഞ്ഞ പോലെ, രംചേച്ചി പറഞ്ഞ പോലെ ഭയങ്കര ചിരിയായിരുന്നു ഇവിടെ ഇരുന്ന്. എനിക്ക് വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എലിമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ട് ബിലീവബിൾ ആക്കാൻ വേണ്ടി അവർ റിയൽ ആയിട്ടുള്ള പെയിൻറ് പ്രോപ്പർട്ടീസൊക്കെ, ഇത് കുറേ എഫേർട്ട് എടുത്ത പോലെ തോന്നി. മാത്രമല്ല പെയിൻറ്റിങ് സെഷനൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു ഞാൻ. എനിവേസ് ഓൾ ദി ബെസ്റ്റ് യു. താങ്ക് യു. ഓക്കേ, ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു പള്ളിക്കൂടം റൗണ്ടിലെ പെർഫോമൻസിൻ്റെ മാർക്സ് ആണ്. റെഡി? ലാൽ സർ, ഓൺ 30. 28. റിമി ടോമി, 28. ടീം ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 94/100. സുബോധ്. കോമഡി സ്റ്റാർസ് എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രേക്ഷകരുടെ സ്നേഹം തന്നെയാണ്. ഈ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും വീണ്ടും 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 വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിവിടെ ഒരുക്കുന്നുണ്ട്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രയാഗ, യെസ്, കോമഡി സ്റ്റാർസ് ഒരു 900 എപ്പിസോഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ 1,000-ലേക്കുള്ള ഒരു ജേർണിയിലാണ്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ ഫാമിലിയിൽ വന്ന് വാട്ട് യു ഹാവ് ടു സേ ടു അവർ ഓഡിയൻസ്? കോമഡി സ്റ്റാർസ് തുടങ്ങിയിട്ട് ഇത്രയും ദൂരം കോമഡി സ്റ്റാർസ് വന്നിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ 900 എപ്പിസോഡ്സ്. തീർച്ചയായിട്ടും അതിൻ്റെ വിജയത്തിൻ്റെ വലിയൊരു പങ്ക് തീർച്ചയായിട്ടും ജഡ്ജസായിരിക്കുന്ന ജഗദീഷ് ഏട്ടനും റിംചേച്ചിയും മീരയൊക്കെ തന്നെയാണ്. നിങ്ങൾ യു ഡിസേർവ് എ ബിഗ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അത് കാരണം ഇവിടെ എത്രയൊക്കെ ടീംസ് വന്ന് പെർഫോം ചെയ്താലും കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെൻ്റ് അവർക്കും കൊടുക്കുകയും അത് വളരെ അധികം കൺവിൻസിങ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനും ഇത് വാച്ച് ചെയ്യുന്ന വ്യൂവേഴ്സിന് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രയാഗ അല്ലെ ജയേഷയുടെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞാണ്, പക്ഷേ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി സമയം ഇതിൻ്റെ ഒരു ഡിറക്ടിങ് ടീം, ഒരു ക്രൂ ടീം മൊത്തം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്രയാഗ ഓരോ എപ്പിസോഡിൽ. തീർച്ചയായിട്ടും ഞാനത് കാണുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ, ഒട്ടുമിക്ക പേരെയും ഞാൻ പരിചയപ്പെട്ടു. ശരിക്കും എന്തൊരു സക്സസ് കലാരംഗത്തുണ്ടെങ്കിലും അതൊരു ടീം എഫേർട്ടിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഓൺ മൈ പാർട്ട് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഇനിയും 1,000 എപ്പിസോഡ്സ് താണ്ടി മുന്നോട്ട് പോട്ടെ, നിങ്ങളുടെ ജയത്രയാത്ര എന്ന് ഞാൻ ആശംസിക്കുന്നു. സൂപ്പർ ജയേഷേടാ, ഇപ്പോൾ പ്രയാഗ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എനർജി പേസിൽ തന്നെ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ. പ്രയാഗ, ഓൾ സെറ്റ്, ഗുഡ് ടു ഗോ? സോ ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക്? ആരോഗ്യകരമായിട്ട് കിട്ടുന്ന ഓരോ നിമിഷവും ചിരിച്ച് തന്നെ ആഘോഷിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ഡാൻസ് ചെയ്യുക, പാട്ടുപാടുക, മാക്സിമം നന്നായിട്ട് ചിരിക്കുക,
ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് till the next time we all meet, this is Comedy Stars season 2 winding up. കൊണ്ടുവാ അന്യാളൻ കാവിൽ കൊണ്ടുവാ. എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് ഇതിനകത്ത് രണ്ടെണ്ണത്തിനും വീരം വേണം, താഴത്തേന്നും വേണം, മേളത്തേന്നും വേണം, സമ്മതം വേണം. സമ്മതമാണെ കത്തോടെ ഇപ്പൊ ഉറപ്പിക്കും. എന്നാ പറയുന്നത്? താഴത്തെ മുകളിലത്തെ എന്ന് പറയുമ്പോ ഞാൻ ഉറപ്പിക്കും. നിങ്ങൾ തീരുമാനം ഉണ്ടാക്കും. കുഴപ്പമില്ല, തരാം. നിങ്ങൾ എന്തോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കരിമ്പൻ കൃഷി. അതാകുമ്പോ അടിയിലുള്ള സാറ് എടുത്തോ, മുകളിലുള്ള സാറ് എടുത്തോ, അതിന്റെ ഇടയ്ക്കുള്ള കരിമ്പിഞ്ഞ് എനിക്ക് എന്നാ മതി. സന്തോഷോട്ടെ, എവിടെയെങ്കിലും പോയി ജീവിക്കും. ഈ വാഴ അവിടെ നിന്ന് കൊല കിട്ടിയില്ല പോട്ട്, പക്ഷെ വാഴയുടെ ചീമ്പിളിയെങ്കിലും വിറ്റ് ഞാൻ ജീവിച്ചാല്. അതായത് നമ്മൾ വാഴ കൊലക്കുമല്ലേ, അതിന്റെ കൊലയുടെ ചുറ്റും ഇങ്ങനെ കൊറേ ചീമ്പിളി ഉണ്ട്, അതിലെ ചീമ്പിളി വെട്ടിയിട്ടല്ലേ നമ്മൾ ചോറൊക്കെ കഴിക്കണത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്യണം. ഇവിടെ മാത്രമല്ല സാറേ, ആ ഫ്രണ്ടിൽ രണ്ടെണ്ണം വെക്കണം, ആ സ്റ്റെപ്പിന്റെ അടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കണം, എന്നിട്ട് ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള ബോർഡ് മാറ്റിട്ട് ഡിജിറ്റൽ സ്റ്റുഡിയോ എന്നിട്ട്, ഇതിന് മാത്രം ക്യാമറ എന്നാത്തിനെ. അവിടെ കാസർഗോഡല്ലേ നമ്മളെ ബാക്കിലോട്ടാ? അതെ, ബാക്കിലോട്ട്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, അല്ലാതെ എന്തൊരു മനസ്സിലാവായി? നിങ്ങളെ പറയണ നമുക്ക് തരില്ല, നിങ്ങളെ പറയണ നമുക്ക് തരില്ലെങ്കിൽ കുഴപ്പമുണ്ട്.